ആവാ സാറേ, കഴിവുണ്ട്, പക്ഷെ നമ്മളൊന്ന് ഉപയോഗിച്ചെടുക്കണം. അതുകൊണ്ട് കട്ടി കുറഞ്ഞ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇവൻ പറഞ്ഞോളും. സാർ പറയൂ സാർ. ഞാൻ പറയുന്നത് വിനയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സർ. അബ്രപാളികളിൽ ഒരു നടൻ്റെ പ്രകടനം പല ജനതകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുദാഹരണം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആ അത് സാറ് പറഞ്ഞ ശരിയാട്ടോ. നമ്മുടെ ചാലമ്പട്ട തോമസ് ചേട്ടനില്ലേ, മോഹൻലാലിൻ്റെ സ്പിരിറ്റ് സിനിമ ഇറങ്ങിയതിന് ശേഷം കട്ടൻ ചായ ലോചിച്ചല്ലേ അടി. മലയാളത്തെ വിടൂ. സാറ് മലയാളത്തിലല്ലേ സിനിമ ചെയ്യാൻ പോണേ? മലയാളത്തിൽ എവിടെയാ അഭിനയം? നാട്യമല്ലേ വെറും നാട്യം? ഈ നാട്യം തന്നെയല്ലേ അഭിനയം? അഭിനയിക്കാൻ അറിയാമെന്ന് ചില വ്യക്തികളുടെ നാട്യമാണ് ഇവിടുത്തെ അഭിനയം. നിങ്ങൾ അമേരിക്കയിലേക്ക് നോക്ക്. റോബർട്ട് ഡിനീറോ 3 പതിറ്റാണ്ട് കാലം വരെ വെള്ളക്കാർ അഭിനയിച്ചത് ആ വലിയ നടന വിസ്മയത്തെ അനുകരിച്ചുകൊണ്ടായിരുന്നു. എത്രയെത്ര സംവിധായകർ, പ്രവാചകർ. യുനോ അൽപാച്ചിനോ? ഇവൻ പറയാറുണ്ട് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇത് വിശ്വപ്രശസ്തനായ നടൻ ആൽഫ്രഡ് ജെയിന്റെ അപ്പാച്ചനാണ്. കണ്ടിട്ടില്ലേ അപ്പാഗർ? സാറിന് തെറ്റി, ഗോഡ്ഫാദറിലെ അൽപാച്ചിനോ അല്ല, അഞ്ഞൂറാനാ, അഞ്ഞൂറാൻ. ഓ ഫൂൾ. ആ ഫുഡ് കഴിച്ചോ നിങ്ങള്? നിങ്ങളോ? ഞങ്ങൾക്കിപ്പോ വേണ്ട സർ. എന്നാ നമുക്ക് ഫുഡ് പറയാം. എനിക്ക് 3 പൊറോട്ടയും ചിക്കൻ കറിയും, നിങ്ങൾക്ക് 2 ബിരിയാണി. അപ്പൊ 110 110 മൊത്തം ഒരു 350 കൊടുക്ക്. വിനയ് കൊടുക്കൂ. ആ സാറേ, ഞാനാ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. ആ മറ്റേ ഗോഡ്ഫാദറിലെ അഞ്ഞൂറാനാണ്, അല്ലാണ്ട് സാർ ഉദ്ദേശിച്ച കപ്പച്ചീനി അല്ല. വിനയ് ഏതായി വേട്ടവിളിയൻ? സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇവനുമായിട്ടൊക്കെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആഹാ, ഇപ്പൊ അങ്ങനെയോ? കട്ടപ്പന സോഫിയ തിയേറ്ററിലെ 6 പ്രാവശ്യം ഞാൻ ഗോഡ്ഫാദർ ഉണ്ടത്. മുകേഷ്, തിലകൻ, ഇന്നസെന്റ്, മായൻകുട്ടിയായിട്ട് ജഗദീഷ്, ആ എന്റെ അടുത്താണ് അഞ്ഞൂറാനല്ല കപ്പച്ചീനി. ഗ്രഹിണി പിടിച്ച 2 പിള്ളേരും ഇടിയപ്പ തലേ. നിങ്ങളോടല്ല പറഞ്ഞത്, നീ ആരോടാ സംസാരിക്കുന്ന? എന്തെങ്കിലുമൊക്കെ ആകുന്നതിന് മുമ്പ് ഓരോ പാഴിനെ കൊണ്ട് നടക്കും. ആർക്കാ നഷ്ടം? അവനവൻ തന്നെ. എടാ, ഒരു ഓട്ടോ എടുത്ത് നീ നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടോ, ഞാൻ എത്തിക്കോളാം. ഞാൻ പൊക്കോളാം. ബിനുവേ, ഈ കൂട്ടുകെട്ട് നിന്നെ ചീത്തയാക്കും. ഒരു ഡയറക്ടർ കഞ്ഞി കുടിക്കാൻ വകയില്ല, കഞ്ഞി കുടിക്കാൻ വകയില്ല. എന്താ പറഞ്ഞ കേട്ടോ, അമേരിക്കയിലെ നോക്കാൻ മാകിത്തലയൻ. ഓരോരുത്തമാരി ഞെക്കേച്ച് ഒളിച്ചിരിക്കും മനുഷ്യനെ പറ്റിക്കാനായിട്ട്. സ്വിച്ചില്ലേ? ആഹാ, മേളിലേക്കോ? ആരാദ്യം എത്ര നീ കാണിച്ചു തരാം. എന്നോടാ കളി ഇല്ല. ഏ
എട്ടോ ഇത് അവിടുന്ന് പോന്നിരുന്നല്ലോ. ലിഫ്റ്റിനൊക്കെ ഭ്രാന്ത് പിടിച്ചേക്ക, ഇവിടെ ഞെക്കി അവിടെ തുറക്കും, അവിടെ ഞെക്കി ഇവിടെ തുറക്കും. അഞ്ഞൂറാനെ കയറിയ അൽപാച്ചീനെന്ന് വിളിച്ച ആ പൊട്ട സംവിധായകന്റെ എല്ലാ സിനിമയും പൊട്ടിപ്പൊളിഞ്ഞു പോണേ തമ്പുരാനെ. ഇവൻ ഇത്ര പെട്ടെന്ന് വന്നു, മനുഷ്യനൊന്ന് സങ്കടം മാറ്റാനും സമ്മതിക്കൂല. ഇല്ല, അവൻ പുറത്തു പോയിക്ക, ഞാനവന്റെ കൂട്ടുകാരനാ. ഞാനിവിടെ 8B. ഓ, മുകളിൽ അല്ല, താഴെ. ആ, താഴെ. അവൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്ത്? അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണെന്ന്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കണ്ടോളൂ, പരസ്പരം കണ്ടോളൂ, എത്ര വേണ്ടിയും കണ്ടോളൂ. അതല്ല, വിനയ് എപ്പോ വരുമെന്നാ ചോദിച്ചത്. അവനിപ്പോ വരും, കൊച്ചകത്തേക്ക് വാ, നമുക്കൊരു ചെയ്യും മിച്ചറക്കത്ത് അവിടെ ഇരിക്കാം. വേണ്ട, ഞാൻ വന്നെന്ന് പറഞ്ഞാ മതി. ആ, അല്ല, ആര് വന്നു എന്നാ പറയണ്ടേ? എന്താ മോളുടെ പേര്? 8B എന്നാന്ന് പറഞ്ഞാ മതി, വിനയ്ക്ക് അറിയാം. ഓ, എന്നാൽ ഇതിനിടയ്ക്ക് ഇവൻ എവിടുന്നാണോ സമയം കിട്ടുന്നത്. ഓ, എൻ്റെ വീട്ടിൽ എന്നാണോ ഇതുപോലെ ഒരെണ്ണം വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. നീ ആയിരുന്ന അവന്മാരുടെ കൂടെ ഇന്നിപ്പോ എന്തായിരുന്നു അവന്റെ ജാടം? എന്താ ഇഷ്ടായില്ലേ? നീ ഇങ്ങനെയൊക്കെ പറയലായിരുന്നു എനിക്ക് അറിയായിരുന്നടാ. മറ്റവന്മാരുടെ കമ്പനിയും കൂട്ടിട്ട് വരില്ലേ, ഒരു ചിനിമാക്കാരൻ മാത്രം എന്നെ പിടിക്കണം. ഓഹോ, അപ്പൊ നീ ഇത് വാങ്ങാൻ മറന്നില്ല അല്ലേ? ആ, നീ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? വിശന്നിട്ട് എന്നെ നെഞ്ചത്ത്. ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് കൂൾ വാട്ടർ എടുത്ത് കുടിക്കേ, കേടത്തെ. അല്ലെ, കുറച്ച് ഉപ്പ് വരുത്തിന്. നീ ഇന്ന പെട്ടെന്ന് പോയി റെഡിയാവ്, നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഇനിയെങ്കിലും ഇതൊന്നും അടിക്കട്ടെ. ഇതാരാ ഈ നേരത്ത്? Hi, good evening, sir. Yes. I am Rahul from Chicken. Tell me. It's your order. Order? Adinivadanarum order edittillallo. Sir, idu enne Lelcon apartment 12B. Adhe. Order undayirunnallo, sir. Ninga flat maariyadirikkum. Njangal ade food kazhikkan vendi porathotte irangayirunnu. 999-5597-802. ഇതല്ലേ സാറിന്റെ നമ്പർ? അതെ. ഓർഡർ ഉണ്ടായിരുന്നു സാർ. സി, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. സാറല്ല, സാറിന്റെ വൈഫ്. വൈഫ്? ഹലോ, ഐ എം നോട്ട് മാരിഡ്. സോറി സാർ, ഇതൊരു ഓൺലൈൻ സർവീസ് ആണ്. ഇതിന്റെ ബില്ല് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു, നിങ്ങളിത് റിസീവ് ചെയ്യണം.
ചിക്കന് തുറക്കട. നീ അതെടുക്കല്ലേ? ഹലോ, ഗുഡ് ഈവനിങ് സർ. സ്പീക്കിംഗ്. ഹലോ, റെൽകോൺ അപ്പാർട്ട്മെന്റ് 12B ഒരു ഡെലിവറി ഉണ്ടായിരുന്നില്ലേ? അതാരാ ഓർഡർ ചെയ്തതെന്ന് അറിയാനാ. വൺ സെക്കൻഡ് സർ. അങ്ങനെ ഒരു ഓർഡർ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. രാഹുൽ എന്ന പേരുള്ള ഒരു ഡെലിവറി ബോയ് ഉണ്ടോ നിങ്ങൾക്ക്? രാഹുൽ? നോ സർ, ആ പേരിലൊരു ഡെലിവറി ബോയ് ഞങ്ങൾക്കില്ല. എന്താ? ഡാ, നിനക്ക് ഈ ഫ്ലാറ്റ് കൊച്ചിയിൽ നിന്ന് മാറ്റി കട്ടപ്പനയിലാക്കി തരാൻ ആ ചാനലുകാരെ വിളിച്ച് ചോദിക്കാൻ മേലേ? തേജാവലോ പറയും. ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ ചീറ്റിങ്ങിന്. എടാ, 1 കോടി രൂപയുടെ ഫ്ളാറ്റ് എന്നും പറഞ്ഞ് ആകാശത്ത് ആർക്കും വേണ്ടാത്തൊരു ഷവപ്പറമ്പ് തന്നതിന്. അതിന് നീ എന്നെ നോക്കി കണ്ണൂർത്തിനെന്തിനാ? ഇങ്ങോട്ട് വണ്ടി കയറിയ സമയത്ത് ആ കുരിശുമല കയറിയിരുന്നെങ്കിൽ സ്വർഗത്തിൽ ഇതിന് തരിശുഭൂമി എങ്ങനെ തന്നേനെ കർത്താവ്? കേസ് കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും വഴി കാണണം. എടാ, നമുക്കിതിപ്പോ തന്നെ അങ്ങ് വിറ്റാലോ? എടാ, നിന്റെ തലയ്ക്കകത്ത് വല്ല ഓളം ഉണ്ടോ? ഇവിടെ എല്ലാവർക്കും ഈ കഥയൊക്കെ അറിയാം. പിന്നെ ആരും അങ്ങനാ? അത് ശരിയാ. അല്ലെ, പിന്നെ നമ്മളിവിടെ കുറച്ചാണ് താമസിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ആളുകളെ വിശ്വസിപ്പിക്കണം. അതിന് പ്രേതങ്ങളോട് സമ്മതിക്കണ്ടേടാ. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നും പകൽ ആളുകളെ കാണിച്ചുകൊണ്ട് ഫ്ളാറ്റിലേക്ക് വരാം. എന്നിട്ട് രാത്രിയാകുമ്പോൾ മുങ്ങാം. 1 മാസം കഴിയുമ്പോൾ ആളുകൾ വിശ്വസിച്ചോളടാ. എന്നാലും ആ ലോഡ്ജിലെ കൊതുകടി ആലോചിക്കുമ്പോൾ വിഷമം. അതൊന്നും നടക്കില്ല. കൊതുകിനാണെങ്കിൽ 1 തുള്ളി ചോരം മതി. പ്രേതങ്ങൾക്കാണെങ്കിൽ ശരീരത്തിലെ മൊത്തം ചോരം വേണമെന്നാ കേട്ടേക്കണേ. എടാ, വേറൊരു വഴിയുണ്ട്. ഒരുപാട് പേര് ഒരുമിച്ച് നിന്നാ ഒരു പ്രേതം ഒന്നും ചെയ്യില്ല. അതിന് ഒരുപാട് പേരെ എവിടെ കിട്ടും? കിട്ടും, ഇവിടെ കിട്ടും. ആരെ? ആ സിനിമാക്കാരെ. ഏത്? ജീവാനന്ദൻ സാറ? ആ കൂവാനന്ദൻ. എടാ, ചായാൻ എവിടെയെങ്കിലും ഓസിനൊരു സ്ഥലം കിട്ടുമെന്ന് നോക്കി കിടക്കുക. യവന്മാർ വിളിച്ചു വരുത്തറ. വേണോ? വരൂടാ, വിളിക്ക്. വിളിച്ചോക്കല്ലേ. നീ വിളിക്കട, അവന്മാർ വരും ഉറപ്പാ. പേടിച്ച് ചാവട്ടേക്ക്. ഹലോ സാർ. വരൂ സാർ, വരൂ. ഈ ചുവരുകളെല്ലാം ചിന്തകളുടെ മതിലുകളാണല്ലോ വിനയ്. അയ്യോ സാർ, മതിലൊക്കെ താഴെയാണ് സാർ. ഇയാൾ ശരിക്കും കൂട്ടുകാരനാണോ? കൂട്ടുകാരനാണെന്ന് പറയാൻ പറ്റില്ല സാർ, ഇവനെ കൂടെ പറപ്പ. അല്ല സാർ, ഫ്ലാറ്റ് എങ്ങനെയുണ്ട്? ഫ്ലാറ്റ്? ഈ ഫ്ലാറ്റൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? കോൺക്രീറ്റ് മഷ്റൂംസിൽ പ്രതിനിധാനം ചെയ്യുന്ന നഗരനിർമ്മാണ പ്രക്രിയയുടെ മദർ തോട്ട്, ബ്രെയിൻ തോട്ട്. Land prices are above.
purchase of a site and land in this city. Construction of a house is very impossible. സ്വസ്ഥമായ ഒരു സ്വഭവനത്തിന് സ്ഥലം കണ്ടെത്താൻ സമയമില്ല. പിന്നെ സ്വപ്ന ഭവനത്തിന് മുടക്കാൻ പണമില്ല. ആരുടെ കയ്യിലാണുള്ളത്? എൻ്റെ കയ്യിലില്ല. ഇന്റർനാഷണൽ കമ്പനികൾ അവരുടെ ഇഷ്ടത്തിന് പാക്ക് ചെയ്യുന്ന ഫുഡ് പാക്കറ്റുകൾ സ്നേഹവിലയ്ക്ക് വാങ്ങി പാതി കഴിച്ച് പാതി വലിച്ചെറിയുന്ന പുതിയ തലമുറയുടെ കയ്യിൽ പണമുണ്ട്, മാർക്കറ്റ് ഉണ്ട്. യു നോ ഇറ്റ്, ഐ നോ ഇറ്റ് വെരി വെൽ. എന്നാലും ആ ലോഡ്ജിനേക്കാൾ ഭേദമല്ലേ സാറീഫ്? അങ്ങനെ ആര് പറഞ്ഞു? അല്ല, അത് അങ്ങനെയല്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞങ്ങളുടെ ലോഡ്ജ് ഒരു കുടിസുമുറിയാണ്. പക്ഷേ അതിനുള്ളിലെ കലാകാരൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അതെത്ര അമൂല്യമാണ്! അപാര ഭാവനകളുടെ, മൈൻഡിന്റെ ക്രിയേറ്റിവിറ്റിയുടെ ഉയരുന്ന വിസ്ഫോടനം. ആ, എവിടെ എന്റെ മുറി? സാറിന് അന്ന് അടുക്കള റൂം എടുക്കാം, അവിടെ ഓക്സിജനുണ്ട. ആവശ്യത്തിനുള്ള ഓക്സിജനൊക്കെ അവിടെ ഉണ്ടാവും. സെയിം പിച്ച്. വിജേഷ് പറഞ്ഞത് ശരിയാ. ഈ ബിൽഡിംഗ് ഒക്കെ പണിതു വെച്ചിരിക്കുന്ന എവിടെയാ? മണ്ണിൽ തന്നെയാണല്ലോ. ഭൂമിയിൽ നിന്ന് നേരെ ഉയർത്തി നിൽക്കുമ്പോ ആർക്കും ഉണ്ടാകുന്ന ന്യായമായ ഒരു സംശയം മാത്രം. പ്രത്യേകിച്ച് മണ്ണിൽ ചവിട്ടി മാവില കൊണ്ട് വല്ലതേക്കുന്ന മാതൃത്വമുള്ള മലയാളിക്ക് തോന്ന അംശം മാത്രം. അതാണ്. എന്നാലും പോരാ. എന്താ സാർ? കാറ്റ്. അതെ, ഫാനിട്ട മതി, നല്ല കാറ്റ് കിട്ടും. ആ ഫിനോയിലേ നമ്മുടെ ആ ലഗേജും പ്രോപ്പർട്ടീസും ആ മുറിയിലേക്ക് എടുത്തു വെച്ചോ. പിന്നെ ചൂടുകളോ ഉണ്ടാവില്ലേ? ഞാനിപ്പോ തന്നെ കൊണ്ടുവരാം. കുടിക്കാനല്ല, കുളിക്കാൻ. ആസനക്രിയക്ക് ശേഷം ചൂടുവെള്ളത്തിൽ കുളിയാണ് ഉത്തമം. ആസനോ? ആരാസനം? യോഗാസനം. ഓ, ക്രിയ ചെയ്ത് കുണ്ടലിനി ശക്തിയെ താഴെ നിന്ന് സഹസ്ര പരമത്തിലേക്ക് ഉയർത്തി ആത്മജ്ഞാനം നേടുന്ന പ്രണയമാണ് ആസനത്തിന്റെ ഒന്നാം ഘട്ടം. ഒന്നാം ഘട്ടം. വിനയ്, നമ്മുടെ ഫുഡിങ്ങിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അല്ല, ഞങ്ങൾ സാധാരണ ഇവിടെ കുക്ക് ചെയ്യാറാണ് പതിവ്. വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. കുക്ക് ചെയ്യാറുണ്ടല്ലേ? ആ, എന്നാ ഐശ്വര്യമായിട്ട് പോയി പുറത്തുനിന്ന് വാങ്ങിക്കോ. ഓക്കെ സാർ. ഞങ്ങളുടെ മെനു അറിയല്ലോ അല്ലേ, കുപ്പി മറക്കണ്ട. ശരി. Help me!
അളിയ കൊച്ചുമോന, നീ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ പനങ്കുട്ടിപ്പാലം കടന്ന് ചീരത്തോട് ചുരുളി വഴി തടിയമ്പാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടാവും. നീ പറഞ്ഞത് നേരാ, അതൊരു ഫ്ലാറ്റല്ലടാ, ആകാശത്ത് പണിഞ്ഞു വെച്ചേക്കുന്ന സെമിത്തേരിയ. എത്ര വലിയ പാട്ടുകാരനായാലും കഴുത്തിന് മേലെ തലയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ ആ സിനിമാക്കാരി അവന്മാരിന്നലെ രാത്രിയിലേ അവിടുന്ന് ഓടി കിട്ടാവുന്ന അത്രയും പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് നീയും കട്ടപ്പനയ്ക്ക് വണ്ടി കയറുമെന്ന പ്രതീക്ഷയോടെ ഹലോ ചേട്ടാ. ഞാൻ ട്രിവാൻഡ്രത്തെത്തി കുറച്ച് ബിസി ആയി പോയി, അതാ പിന്നെ വിളിക്കാതിരുന്ന്. നീ ഫുഡ് കഴിച്ചോ? ദൈവം അല്ലൂനും നിന്നോടൊന്ന് പറയണമെന്ന്. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. Oof.